അപ്പം ഇതൊരു ഡിവിഷൻ ട്രിക്ക് മെത്തേഡാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായി ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് മാത്സിനോടുള്ള ഒരു താല്പര്യം കൂടി ഇത് കണക്ക് ട്രിക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും തോന്നണം അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെയൊക്കെ ട്രിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്കും പറ്റും അപ്പം നോക്കാം ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇതാണ് ഈ രീതിയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇതിന് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ട്രിക്കാണ് യൂട്യൂബിലൊന്നും ഇല്ല നിങ്ങൾക്ക് നോക്കാം നോക്കിയപ്പം രണ്ടേ ഒൻപത് പതിനാറിനെയാണല്ലോ നമുക്കിടിപേഴ്സ് ആ സംഖ്യ എടുക്കാം എന്നിട്ട് തമ്മി തമ്മി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതുക എന്നിട്ട് ഈ രണ്ടിന് ഒമ്പതായിട്ട് കൂട്ടുമ്പം പതിനൊന്ന് ആ പതിനൊന്നിനെ ഒന്നുമായിട്ട് കൂട്ടുമ്പം പന്ത്രണ്ട് ആ പന്ത്രണ്ടിന് ആറുമായിട്ട് കൂട്ടുമ്പോൾ പതിനെട്ടെന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും ഇത് എഴുതിയത് മനസ്സിലായില്ല അപ്പോൾ ആദ്യമേ രണ്ടെഴുതി രണ്ട് അതേപടിതാഴോട്ട് എഴുതി എന്നിട്ട് ഈ രണ്ടിനോട് തൊട്ടപ്പാത്ത സംഖ്യ കൂട്ടി പതിനൊന്ന് പതിനൊന്നിനോട് ഈ ഒന്ന് കൂട്ടി പന്ത്രണ്ട് പന്ത്രണ്ടിനോട് ആറ് കൂട്ടി എന്ന് ഇങ്ങനെ എഴുതുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ഇനി ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ അവസാനം ഈ കൂട്ടിയതിലെ അവസാന സംഖ്യ നമുക്ക് വേണ്ട അടുത്ത ഈ ഒന്നും പന്ത്രണ്ട് ഈ ഒന്നിനെ നമ്മൾ ശിഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഈ ഒന്നിനെ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും പതിമൂന്നാവും ആ പതിമൂന്നിൽ ഒരു ശിഷ്ടം ഇല്ലയോ അപ്പം ഈ ഒന്നിനെ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ പതിമൂന്നാണ് കിട്ടുന്നത് അല്ലെ മൂന്നേ എഴുതും അതിൽ ഒരു ശിഷ്ടം ഇല്ലയോ ആ ഒന്ന് ഇങ്ങോട്ട് കൂട്ടി എത്ര കിട്ടും പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ ഒരു ശിഷ്ടമില്ലയോ അതിങ്ങോട്ട് കൂട്ടി മൂന്ന് ഇനി ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ മതി ഈ അവസാന സംഖ്യ എപ്പോഴും ഒന്ന് കൂട്ടി എഴുതുക എന്ന് പറയുമ്പോൾ ഉത്തരം നമ്മുടെ മുന്നൂറ്റി ഇരുപത്തിനാലായിരിക്കും ഉത്തരം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും ഇപ്പോൾ ഇതാ മൂ ഇപ്പോൾ അത്രയും മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പിന് ഒമ്പതുകൊണ്ട് ഹരിക്കാൻ നോക്കുന്നു അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ ട്രിക്കിലൂടെ എങ്ങനെയാണ് മൂന്ന് രണ്ട് അഞ്ച് എട്ട് ഒമ്പത് എന്ന് എഴുതി എന്തോ തമ്മിൽ തമ്മി കൂട്ടണം ആദ്യം എഴുതി എഴുതണം മൂന്ന് എഴുതണം മൂന്നും രണ്ടും അഞ്ച് ഈ അഞ്ചിനോട് അഞ്ച് കൂട്ടിയ പത്ത് പത്തിനോട് എട്ട് കൂട്ടിയ പതിനെട്ട് പതിനെട്ടിനോട് ഒമ്പത് കൂട്ടിയ ഇരുപത്തേഴ് ഇതൊന്ന് എഴുതണം സിമ്പിൾ എന്നിട്ട് നമ്മൾ എന്താ പറയുക അവസാനത്തെ സംഖ്യ നമുക്ക് വേണ്ട എന്നിട്ട് ഈ രണ്ടെടുത്ത് പതിനെട്ട് എട്ട് കൂട്ടുമ്പോൾ എന്താ കിട്ടുന്ന ഇരുപത് അതിലെ പൂജ്യം എഴുതി അതിലെ രണ്ട് ശിഷ്ടം എടുത്ത് ഇങ്ങോട്ട് കൂട്ടി എത്ര കിട്ടും പന്ത്രണ്ട് അതിലെ ഒരു ശിഷ്ടമുണ്ട് അത് ഇങ്ങോട്ട് കൂട്ടി ആറ് അതിനകത്ത് ശിഷ്ടം ഒന്നുമില്ലല്ലോ കൂട്ടുക അതുകൊണ്ട് മൂന്ന് തന്നെ എന്നിട്ട് എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ ഈ അവസാനത്തെ സംഖ്യ ഒരു അവസാനത്തെ ഡിജിറ്റിനോട് ഒന്ന് കൂട്ടിയിരുന്നു അപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നായിരിക്കും ആൻസർ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് തന്നെയായിരിക്കും ഉത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യണേ ഇതിനെ അടിച്ചിട്ട് വലിയൊരു സംഖ്യ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതും എന്ത് ചെയ്യണം തമ്മി കൂട്ടണം എട്ടെഴുതി എട്ടിനോട് എട്ട് കൂട്ടിയ പതിനാറ് പതിനാറിനോട് ഏഴ് കൂട്ടിയ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനോട് എട്ട് കൂട്ടിയ മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നിനോട് എട്ട് കൂട്ടിയാൽ സോറി ഏഴ് കൂട്ടിയാൽ മുപ്പത്തി എട്ട് മുപ്പത്തെട്ടിനോട് ഏഴ് കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് ഇങ്ങനെ കൂട്ടി എഴുതാൻ മാത്രം അറിഞ്ഞിരുന്ന സിമ്പിൾ എന്നിട്ട് പറഞ്ഞത് എന്താ അവസാനത്തെ സംഖ്യ നമുക്ക് വേണ്ട ഈ നാലിഞ്ഞോട്ട് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് നാല് ശിഷ്ടം ആ നാലടടുത്ത് ഇഞ്ഞോട്ട് കൂട്ടിയാൽ മുപ്പത്തി അഞ്ചില് അഞ്ച് മൂന്ന് ശിഷ്ടം ആ മൂന്ന് ശിഷ്ടം ഇങ്ങോട്ട് കൂട്ടിയ ഇരുപത്തിയാറ് അവിടെ രണ്ട് ശിഷ്ടം ആ രണ്ട് ശിഷ്ടം അഞ്ഞൂട്ട് കൂട്ടിയാൽ പതിനെട്ട് പതിനെട്ടില്ല ഒരു ശിഷ്ടം ഇങ്ങോട്ട് കൂട്ടിയാൽ ഒമ്പത് ഇപ്പം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് ഈ അവസാന സംഖ്യയോടെ ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞാൽ ഒമ്പത് എട്ട് ആറ് അഞ്ച് മൂന്നേ ആയിരിക്കും ഉത്തരം കണ്ട ചുമ്മാ നിങ്ങൾ വായിച്ച് വായിച്ച് സമയം കളയുന്നതുകൊണ്ട് ഈ ട്രിക്കിലൂടെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഞാൻ എപ്പോഴും ഇതിനകത്ത് ഈ ചാനലിൽ യു എസ് എസ് എക്സാമിനിടുന്നത് ഇതുപോലത്തെ ട്രിക്കുകളും ഇടുന്നതാണ് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പം പറഞ്ഞ ട്രിക്ക് ഒമ്പത് കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യയോട് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്